തൃശൂർ വാടാനപ്പള്ളി പാതയിലെ പ്രധാന പാലമായ കാഞ്ഞാണി പെരുമ്പുഴ പാലം ബലപ്പെടുത്താൻ ഒരു മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാകുമെന്ന് മുരളി പെരുന്നല്ലി MLA. ഒരാഴ്ചയ്ക്കുള്ളിൽ ഗർഡറുകൾ എത്തിച്ച് പ്രവർത്തനം വേഗത്തിലാക്കുമെന്നും MLA വ്യക്തമാക്കി. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് പാലത്തിൽ വിള്ളലും ചരിവും കണ്ടെത്തിയതിനെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. തൃശൂർ കാഞ്ഞാണി പെരുമ്പുഴ പാലം ജീർണാവസ്ഥയിലായിരുന്നു. 71 വർഷം മുമ്പ് നിർമ്മിച്ചതാണ് ഈ പാലം. കാലപ്പഴക്കം കൊണ്ട് പാലത്തിന്റെ സ്റ്റീൽ ഗർഡറുകൾ താങ്ങി നിർത്തിയിരുന്ന ഇരുമ്പു കമ്പികൾ ദ്രവിച്ചു. ഇതോടെ പാലത്തിലൂടെയുള്ള ഭാരവാഹനങ്ങളുടെ യാത്ര നിയന്ത്രിച്ചു. ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയിൽ ഗതാഗത നിയന്ത്രണം വന്നതോടെ നാട്ടുകാർ ബുദ്ധിമുട്ടിലായിരുന്നു. ഗർഡറിലാണ് ഈ പാലം നിൽക്കുന്നത്. അതുകൊണ്ട് ദ്രവിച്ചുപോയ ഗർഡറുകൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ആ ഗർഡറുകൾക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ആ ഗർഡറുകൾ എത്തിക്കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ പണി പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് കരാറുകാർ പറയുന്നത്. തൃശൂർ വാടാനപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകൾ പെരുമ്പുഴ പാലത്തിൻ്റെ ഇരുഭാഗങ്ങളിലും സർവീസ് അവസാനിപ്പിച്ചതും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിരുന്നു. തുടർന്നാണ് സർക്കാർ പാലം നവീകരണത്തിനായി 660,000 രൂപ അനുവദിച്ചത്. ദ്രവിച്ച ഗർഡറുകൾ മാറ്റി പാലം ബലപ്പെടുത്തുന്ന പദ്ധതിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഓർഡർ ചെയ്ത ഗർഡറുകൾ എത്തുന്നതോടെ ഒരു മാസത്തിനകം പാലം പണി പൂർത്തിയാകുമെന്ന് മുരളി പെരുന്നല്ലി MLA പറഞ്ഞു. തൃശൂർ ആസ്ഥാനമായ കമ്പനിക്കാണ് നിർമ്മാണ ചുമതല. News 18 കാഞ്ഞാണി. കോതമംഗലത്തെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകുന്നു. ആധുനിക നിലവാരത്തിൽ നവീകരിച്ച ലിങ്ക് റോഡുകൾ ആന്റണി ജോൺ MLA പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. കോളേജ് ജംഗ്ഷൻ തങ്കളം റോഡ്, രാജീവ് ഗാന്ധി റോഡ്, AKG ഭവൻ റോഡ്, മുനിസിപ്പൽ ഓഫീസ് റോഡ്, മുനിസിപ്പൽ മാർക്കറ്റ് റോഡ്, KSV ജംഗ്ഷൻ, പോലീസ് സ്റ്റേഷൻ റോഡ്, ബേസിൽ സ്കൂൾ ജംഗ്ഷൻ, TB കുന്ന് റോഡ്, ചെറിയ പള്ളിത്താഴം, സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളി റോഡ്, സെന്റ് ജോർജ് സ്കൂൾ, കോഴിപ്പിള്ളി പാർക്ക് റോഡ് എന്നീ 9 റോഡുകളാണ് ആധുനിക നിലവാരത്തിൽ നവീകരിച്ചത്. 2,50,00,000 രൂപ മുടക്കിയാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. 9 ലിങ്ക് റോഡുകളാണ് 2,50,00,000 രൂപ മുടക്കിയ ആധുനിക നിലവാരത്തിൽ അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. പട്ടണത്തിലെ ഗതാഗത കുരുക്കിന് വലിയ തോതിൽ പരിഹാരമാകുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത്. PWD ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായാണ് ഈ റോഡുകൾ BMBC നിലവാരത്തിൽ നവീകരിക്കുന്നത്. റോഡുകൾ നവീകരിച്ചതോടെ മേഖലയിലെ ഗതാഗത കുരുക്കിനാണ് ശാശ്വത പരിഹാരമായത്. News 18 കോതമംഗലം. ജലവൈദ്യുത പദ്ധതിക്കായി KSEB കുടിയൊഴിപ്പിച്ച കുടുംബങ്ങൾ പെരുവഴിയിൽ. കോഴിക്കോട് ആനക്കാമ്പോയിൽ മറിപുഴ കുണ്ടൻതോട് ജലവൈദ്യുത പദ്ധതിക്കായി 12 വർഷം മുൻപ് ഏറ്റെടുത്ത ഭൂമിയുടെ നഷ്ടപരിഹാരം നൽകാതായതോടെയാണ് നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലായത്. തിരുവമ്പാടി കോടഞ്ചേരി പഞ്ചായത്തുകളിലായി KSEB നിർമ്മിക്കുന്ന ആനക്കാമ്പോയിൽ മുറിപ്പുഴ കുണ്ടൻതോട് ജലവൈദ്യുത പദ്ധതിക്കായി ഭൂമി നൽകിയവരാണ് ദുരിതത്തിലായത്. 2008 സ്ഥലമേറ്റെടുക്കുന്നതിന് കർഷകരുമായി കരാറൊപ്പിട്ടു. എന്നാൽ കുറഞ്ഞ ചെലവിൽ 6 MW വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി എങ്ങുമെത്താതായതോടെ ഇതിനായി സ്ഥലം വിട്ടുകൊടുത്തവരും ദുരിതത്തിലായി. 3 മാസം കൊണ്ട് സ്ഥലമേറ്റെടുത്ത് പണം നൽകാമെന്ന് പറഞ്ഞ KCB 12 വർഷമായിട്ടും പണം നൽകാത്തതോടെ പെരുവഴിയിലായിരിക്കുകയാണ് 27 കുടുംബങ്ങൾ. KCB ആയിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ അവരതിനകത്ത് വ്യക്തമായ ഒരു മറുപടി പറയുന്നില്ല. ഇതിൻ്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. 2007 മുതൽ ഈ 2018 വരെ ഇവർ സർവേ നടപടികൾ നടത്തിയിട്ട് ഇവർക്ക് ലാഭകരമല്ല എന്ന് തോന്നിയതുകൊണ്ടാണല്ലോ ഇവർ നമ്മളെ കണ്ടുപിടിച്ചത്. ഇപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങളിത് ടെൻഡർ വെച്ചിട്ടുണ്ട്, ടെൻഡർ പൊട്ടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾക്ക് പദ്ധതി ഇത് ലാഭമാണെന്ന് തോന്നിയാൽ ഞങ്ങൾക്ക് നിങ്ങൾ പൈസ തരുമെന്ന്. കൃഷിയാണ് ഇവിടുത്തുകാരുടെ ഏക വരുമാനം. എന്നാൽ സർവേ നടപടികൾ പൂർത്തീകരിച്ച KCB ഇനി ഈ ഭൂമിയിൽ നിന്ന് യാതൊരാദായവും എടുക്കേണ്ടതില്ല എന്നും ഭൂമിയിൽ ഇനി പ്രവേശിക്കരുതെന്നും നിർദ്ദേശിച്ചു. ഇതോടെ ലക്ഷക്കണക്കിന് രൂപ വാർഷിക വരുമാനമുണ്ടായിരുന്ന കാർഷിക വിളകൾ പാലിക്കാൻ കഴിയാതെ കാടുകയറി നശിച്ചു. 12 വർഷത്തിനിപ്പുറം KCB അധികൃതർ പറയുന്നത് പദ്ധതിയെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തണമെന്നാണ്. ഇതോടെ തങ്ങളുടെ ഉപജീവന മാർഗമായിരുന്ന കൃഷിഭൂമി വിട്ടിറങ്ങിയ കർഷകർ ആത്മഹത്യയുടെ വക്കിലാണ്. ഇത് നല്ല രീതിയിൽ കൃഷി ചെയ്തുകൊണ്ടിരുന്ന തോട്ടമായിരുന്നു. ഇത് ഈ കുരുമുളക് തോട്ടത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ടായിരുന്നു ഞാൻ എൻ്റെ പിള്ളേരെ പഠിപ്പിക്കുന്നു. എല്ലാ ബാക്കി എല്ലാ കാര്യങ്ങളും പിള്ളേരുടെ വിവാഹം അടക്കം എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്. 30 ലക്ഷം രൂപ ഇതിനെ മാർക്കറ്റ് വിലയിട്ടാ കൃഷിഭവനും കൃഷിവകുപ്പും KCBയും കൂടെ കൂടി അത് അവർ വെട്ടി കുറച്ച് 25 ലക്ഷമാക്കി. അതും തന്നിട്ടില്ല, എൻ്റെ കൃഷി മുഴുവൻ നശിപ്പിച്ചു. പലരും ഇപ്പോൾ വാടക വീടുകളിലാണ് കഴിയുന്നത്. ഞങ്ങൾ പിന്നെ അവരെ അളക്കലും പെറുക്കലും എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് 5 വർഷമായി. ഞങ്ങൾക്ക് വാടകപ്പരയ്ക്കാണ് ഞങ്ങൾ കിടക്കുന്നത്. വാടകപ്പര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വാടകപ്പരയിൽ കിടക്കുന്നുണ്ടെങ്കിലും മഴ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് വേണം ഞങ്ങൾക്ക് കിടക്കാനായിട്ട്.
അല്ലാണ്ട് ഞങ്ങൾക്ക് ഒരു മാർഗ്ഗമില്ല, മഴ പെയ്തു കഴിഞ്ഞാൽ പെരക്കാത്ത വെള്ളം വീഴുന്നത്. എത്രയും പെട്ടെന്ന് ഭൂമി ഏറ്റെടുത്ത് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 കോഴിക്കോട്. സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ ഭവന നിർമ്മാണം പാതിവഴിയിൽ നിലച്ചിട്ട് രണ്ട് വർഷം പിന്നിടുന്നു. പദ്ധതി പാതിവഴിയിൽ ഉപേക്ഷിച്ച് കരാറുകാരൻ പോയതോടെയാണ് ഭവന നിർമ്മാണം പ്രതിസന്ധിയിലായത്. നിർമ്മാണം പൂർത്തിയാക്കാൻ ഒരു ഇടപെടലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്നാണ് ആരോപണം. ആദിവാസി ക്ഷേമത്തിനായി സർക്കാർ അനവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടും വേണ്ട വിധത്തിൽ നടപ്പിലാക്കാത്തതിന്റെ ഉദാഹരണമാണ് ഇടമലക്കുടിയിൽ പാതിവഴിയിൽ നിർമ്മാണം നിലച്ച ഈ വീടുകൾ. കരാറുകാരൻ പണം വാങ്ങി മുങ്ങിയതോടെയാണ് ആദിവാസികൾക്കായുള്ള വീടുകളുടെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചത്. ഒരു വീട് മാത്രമല്ല, ഇത് പല വീടും ഇങ്ങനെ കിടക്കുക. എല്ലാ വീടും ശരിയാക്കി കിട്ടണമെങ്കിൽ എപ്പോൾ കിട്ടും? ഇതിന് സർക്കാർ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരണ്ടേ? ചോർന്നൊലിക്കുന്ന കുടിലുകളിലാണ് ഇപ്പോൾ ഇവിടെയുള്ളവർ കഴിയുന്നത്. മണ്ണും കമ്പുകളും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വീടുകൾ ഏതു നിമിഷവും നിലംപൊത്താമെന്ന സ്ഥിതിയിലാണ്. അധികൃതരാരും വീട് നിർമ്മാണം പൂർത്തീകരിക്കുവാൻ ഇടപെടുന്നില്ലെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കായംകുളം ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നിട്ട് രണ്ടു വർഷമായി. നിരവധി തവണ അധികൃതരോട് പരാതി പറഞ്ഞിട്ടും നടപടി എടുത്തില്ലെന്നാണ് ആരോപണം. ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങളും മാലിന്യവും നിറഞ്ഞതാണ് കായംകുളത്തെ ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി പരിസരം. ഐക്യ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിക്കാണ് ഈ ഗതികേട്. 2009 നിർമ്മിച്ച ഒപി കെട്ടിടത്തിന്റെ രണ്ടാം നിലയുടെ മേൽക്കൂര അടർന്നു വീഴുന്നത് പതിവായി. സ്റ്റോർ റൂം ചോർന്നൊലിച്ച് വെള്ളത്തിൽ മുങ്ങിയതോടെ മുകളിലത്തെ നിലയിൽ പ്രവർത്തിച്ചവയെല്ലാം താഴത്തെ നിലയിലെ ഡോക്ടർമാരുടെ ചികിത്സാ മുറികളിലേക്ക് മാറ്റി. ഒപി ബിൽഡിംഗിന് സമീപം 2012 20 ലക്ഷം രൂപ ചെലവഴിച്ച് കിടത്തി ചികിത്സയ്ക്കായി കെട്ടിടം നിർമ്മിച്ചിരുന്നു. ഇത് 5 വർഷം കഴിയും മുൻപേ ചോർന്നൊലിക്കാൻ തുടങ്ങി. ഇത് കാരണം ഡോക്ടർമാർ കിടത്തി ചികിത്സയ്ക്ക് നിർദ്ദേശിക്കുന്ന രോഗികൾ പോലും ആശുപത്രിയിൽ നിൽക്കുന്നില്ല. അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്താത്തത് കാരണം ഏത് നിമിഷവും നിലംപൊത്തുന്ന അവസ്ഥയിലാണ്. 15 രോഗികൾ ഇവിടെ കിടത്തി ചികിത്സയ്ക്ക് വിധേയമാകുന്നുണ്ട്. 100 കണക്കിന് ആളുകൾ ഡെയിലി ഇവിടെ വന്നു പോകുന്നുണ്ട്. ഏറ്റവും നല്ല ഭൗതിക സൗകര്യങ്ങളുള്ള ഈ സ്ഥാപനത്തിൽ അടിയന്തരമായി നഗരസഭ അടിയന്തരമായി ശ്രദ്ധിക്കണം. ഈ നിഷ്ക്രിയമായ ഒരു സമീപനം അത് മാറ്റിവെക്കണം. ദിവസേന 200 രോഗികളാണ് ഒപി വിഭാഗത്തിൽ ചികിത്സയ്ക്കായി എത്തുന്നത്. സീതാലയം ക്ലിനിക്ക്, സദ്ഗമ്യ ക്ലിനിക്ക്, ലഹരിമോചന ക്ലിനിക്ക്, വന്ധ്യതാ നിവാരണ ക്ലിനിക്ക് തുടങ്ങിയവ ഇവിടെയുണ്ട്. സൗകര്യങ്ങളുടെ അഭാവം ഇവയുടെ പ്രവർത്തനത്തെയും ബാധിച്ചു. ആശുപത്രിയിലേക്കുള്ള റോഡ് നിറയെ മാലിന്യമാണ്. ആശുപത്രി കെട്ടിടവും റോഡും നഗരസഭയുടേതായതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങളും അറ്റകുറ്റപ്പണികളും നടത്തേണ്ടത് നഗരസഭയാണ്. അധികൃതരാവട്ടെ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ്. ന്യൂസ് 18 കായംകുളം. കാർഷിക കേരളം. ഔഷധ ഗുണത്തിൽ മുൻപന്തിയിലുള്ള ജീരകശാല അരി വിളയിച്ച് കാസർഗോഡ് പള്ളോട്ട് ഗ്രാമം. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് പള്ളോട്ട് വയലിൽ ജീരകശാല കൃഷി ഇറക്കി വിജയം കൊയ്തത്. കാർഷിക മേഖലയായ പള്ളോട്ട് ഗ്രാമത്തിൽ പ്രാദേശിക കൂട്ടായ്മയാണ് ജീരകശാല വിത്ത് ഇറക്കിയത്. വന്യജീവികളിൽ നിന്നും കാലവർഷക്കെടുതികളിൽ നിന്നും കൃഷിയെ പരിപാലിക്കാനായി കാലിച്ചാൻ ദൈവത്തെ ആരാധിച്ചിരുന്ന ഈ നാട്ടിൻപുറത്തെ പള്ളോട് കാലിച്ചാൻമരം കൂട്ടായ്മ പുതുതലമുറയുടെ പിന്തുണയിലാണ് കൃഷി ഇറക്കിയത്. പഴയകാല കൃഷിരീതികൾക്കൊപ്പം ഈ വർഷം കാർഷിക മേഖലയിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു. അങ്ങനെയാണ് പതിവിൽ നിന്ന് വിപരീതമായി ജീരകശാല വിത്ത് പരീക്ഷിച്ചത്. 2.5 ഏക്കർ സ്ഥലത്ത് നെൽകൃഷിയോടൊപ്പമായിരുന്നു ജീരകശാല കൃഷി. പള്ളോട്ട് കാഴ്ചാമരം അമ്പലത്തിന് സമീപം 2.5 ഏക്കർ സ്ഥലത്ത് നമ്മൾ 5 പേർ കൂട്ടായ്മ ചേർന്ന് നെൽകൃഷി ആരംഭിച്ചു. അതിൻ്റെ കൊയ്ത്താണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ 2-3 കണ്ടം ഞങ്ങൾ ജീരകശാല നെല്ലിട്ട് അതും മൂരാനുള്ള തയ്യാറിലാണ് ഇല്ലത്. വയനാട് മേഖലയിൽ മാത്രം കൃഷി ചെയ്തിരുന്ന പരമ്പരാഗത സുഗന്ധ നെല്ലിനമായ ജീരകശാല കൃഷിയിൽ പൊന്നിൻ വിളകൾ കൊയ്തെടുത്തപ്പോൾ വരുംകാല കൃഷിക്കുള്ള അനുഭവം കൂടിയാണ് പള്ളോട് ഗ്രാമം ഹൃദ്യസ്ഥമാക്കിയത്. ന്യൂസ് 18 കാസർഗോഡ്. കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ആഴ്ച ചന്ത ഒരുക്കി തൃശൂർ തൈക്കാട് സഹകരണ ബാങ്ക്. ബാങ്ക് മുറ്റത്ത് തന്നെ ഉൽപ്പന്നങ്ങൾക്ക് വിൽക്കാൻ സൗകര്യമൊരുക്കിയത് ഗ്രാമപ്രദേശത്തെ കർഷകർക്ക് ആശ്വാസമായി. സഹകരണ വകുപ്പും കൃഷിഭവനും നടപ്പിലാക്കുന്നതാണ് പദ്ധതി. കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തൈക്കാട് സർവീസ് സഹകരണ ബാങ്ക് ആഴ്ച ചന്ത ഒരുക്കിയത്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും മികച്ച വില ഉറപ്പാക്കാനുമാകും. കർഷകരിൽ നിന്ന്
അവർക്ക് ന്യായമായ വില നൽകി ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ലാഭേച്ഛ കൂടാതെ ആ ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാർക്ക് വിൽക്കുകയും ചെയ്യുന്ന ഒരു പരിപാടിയാണ് കോപ്പ് മാർച്ച്. അതിൻ്റെ ഭാഗമായാണ് ഇവിടെ തൈക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നേന്ത്രക്കായ, വാഴക്കുലകൾ, മരച്ചീനി, ചീര, പയർ, വഴുതന, തക്കാളി തുടങ്ങിയ വിവിധതരം വിളകൾ വിപണനത്തിന് എത്തിച്ചു. മികച്ച പ്രതികരണം ലഭിച്ചതായി കർഷകർ പറയുന്നു. നല്ലത് ഇവിടുത്തെ കൃഷിക്കാർക്ക് കൃഷിക്കൊരു പ്രചോദനം, അവർക്ക് മാന്യമായ ഒരു വിലയും ഒക്കെ കിട്ടുമ്പോൾ അവർക്കത് ഒരു നല്ലൊരു ഇതുണ്ടാവും. പിന്നെ സാധാരണക്കാർക്ക് ഈ സാധാരണ നമ്മുടെ വീടുകളിൽ കൃഷി ചെയ്യുന്ന കാരണം അതിൽ വലിയ രാസവളോ വിഷമോ ഒന്നും വല്ലാതെ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഗുണവുമുണ്ട്. അതൊക്കെ തന്നെയാണ് കൃഷിക്കാരെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൃഷി മേഖലയിലേക്ക് താല്പര്യം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഇതിന്റെ ഉദ്ദേശം മെയിനായിട്ട്. ന്യൂസ് 18 ഗുരുവായൂർ. കാഴ്ചക്കാരെ ആകർഷിക്കുന്ന വിധത്തിലുള്ള തെങ്ങിൻ തൈത്തോട്ടം പരിപാലിച്ചു വരികയാണ് ചങ്ങരംകുളം നന്നമുക്ക പഞ്ചായത്ത്. കേരസമൃദ്ധി പദ്ധതിക്കായി തയ്യാറാക്കിയ 6000 തൈകളാണ് ഇവിടെയുള്ളത്. നന്നമുക്ക് പഞ്ചായത്ത് തയ്യാറാക്കിയ തെങ്ങിൻ തോട്ടമാണിത്. കാഴ്ചക്കാരെ ആകർഷിക്കും വിധമാണ് പരിപാലനം. തൊഴിലുറപ്പ് തൊഴിലാളികൾ ആവശ്യക്കാർക്ക് വീട്ടിലെത്തി തെങ്ങ് നട്ട് പരിപാലിച്ചു നൽകുന്നതാണ് പദ്ധതി. പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നുള്ള സ്ഥലത്താണ് താത്കാലിക തോട്ടം തയ്യാറാക്കിയിട്ടുള്ളത്. കുള്ളൻ ഇനങ്ങളിൽപ്പെട്ട തെങ്ങിൻ തൈകളുടെ വിത്തെത്തിച്ചാണ് ഇവ വളർത്തിയെടുത്തത്. കുള്ളൻ തെങ്ങ് എന്ന ആകർഷണീയമായ തെങ്ങ് അതിൻ്റെ വിത്ത് വാങ്ങിയെടുത്ത് ഈ പദ്ധതി സ്ഥലത്ത് വെച്ച് അതിനെ തൈയായി വളർത്തി 8 വളർച്ചയെത്തിയ ഈ തെങ്ങിൻ തൈകൾ നന്നമുക്ക് ഗ്രാമപഞ്ചായത്തിലെ 6000 വരുന്ന കുടുംബങ്ങളിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ തന്നെ കുഴിയെടുത്ത് അവിടെ വെച്ച് നൽകുന്ന തൈ നട്ട് നൽകുന്ന ഏറ്റവും ജനപ്രിയവും ആകർഷണീയവുമായ മഹത്തരവുമായ ഒരു പ്രവൃത്തിയായി പ്രവൃത്തി മാറുന്നു. മറ്റ് പഞ്ചായത്തുകൾക്കും മാതൃകയാക്കാവുന്ന പദ്ധതിക്കാണ് നന്നമുക്ക് പഞ്ചായത്ത് തുടക്കമിട്ടിരിക്കുന്നത്. ന്യൂസ് 18 ചങ്ങരംകുളം. വീട്ടുവളപ്പിൽ സൗത്ത് ആഫ്രിക്കൻ പ്ലാന്റർ കുലച്ചതിന്റെ സന്തോഷത്തിലാണ് കൊട്ടാരക്കരയിലെ PD യോഹന്നാൻ എന്ന കർഷകൻ. ഇതിനു പുറമെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും യോഹന്നാൻ കൃഷി ചെയ്യുന്നുണ്ട്. 1.5 മുൻപ് ആഫ്രിക്കയിൽ നിന്നും കൊണ്ടുവന്ന കൃഷി ചെയ്ത പ്ലാന്റൻ വാഴയാണ് കുലച്ചത്. ശരിയായ പരിചരണം നൽകിയാൽ നമ്മുടെ കാലാവസ്ഥയിൽ ഏതുതരം കൃഷിയും വിളയുമെന്ന് യോഹന്നാൻ പറയുന്നു. 1.5 ഇത് നട്ടിട്ട് അതിനെ അതിൻ്റെതായ രീതിയിൽ ശുശ്രൂഷിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അനുഭവം കിട്ടിയത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ കായ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടത്. ഇപ്പോൾ കുലച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ ഏകദേശം ഒരു 1 കൂടുതൽ ഓരോ കായ്ക്കും നീളമുണ്ട്. അത് വളരുമ്പോൾ അതിൻ്റെതായ വളർച്ച കണ്ടെങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കുവാൻ തക്കണം സാധിക്കുകയുള്ളൂ. എല്ലുപൊടിയും ചാണകവും വേപ്പിൻ പിണ്ണാക്കുമാണ് വളമായി ഉപയോഗിച്ചത്. കൂടുതൽ വിത്തുകൾ ഉണ്ടാകുന്നതിനാൽ ഇതിന് ആവശ്യക്കാരേറെയാണെന്ന് യോഹന്നാൻ. 1 ഏകദേശം 1 വരെ വെയിറ്റ് വരത്തക്ക രീതിയിലാണ് അതിൻ്റെ ഘടന. അത് ഒരാൾക്ക് തനിയാ കഴിക്കുവാൻ ഒക്കുകയില്ല. അത് ഷെയർ ചെയ്താണ് ഇവിടെ കഴിച്ചിട്ടുള്ളത്, കൊണ്ടുവന്ന് കഴിച്ചിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇത് വളരെ ഭംഗിയായിട്ട് ട്രീറ്റ് അത് നോക്കിയത് കൊണ്ടാണ് അത് ഇത്രത്തോളം നന്നായി ഫലം തരുന്നത് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിച്ചു. ആഫ്രിക്കൻ പ്ലാന്റിൻ കൂടാതെ വിവിധയിനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും യോഹന്നാൻ കൃഷി ചെയ്യുന്നുണ്ട്. ലോക്ഡൌൺ കാലത്ത് മട്ടുപ്പാവിൽ തുടങ്ങിയ കുരുമുളക് കൃഷിയും വിജയകരമായി തുടരുന്നു. ന്യൂസ് 18 കൊട്ടാരക്കര. കോടനാട് അഭയാരണ്യം ശുചിത്വ പദ്ധതിക്ക് തുടക്കമായി. ആനപ്പിണ്ടത്തിൽ നിന്ന് ജൈവവളവും മൃഗവിസർജ്യത്തിൽ നിന്ന് പാചകവാതവും നിർമ്മിക്കുന്നതാണ് പദ്ധതി. കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് 19 രൂപ ചെലവഴിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. 250 ഏക്കർ സ്ഥലത്താണ് അഭയാരണ്യം ഇക്കോ ടൂറിസം സെന്റർ സ്ഥിതി ചെയ്യുന്നത്. 6 300 മാനുകളുമാണ് ആകർഷണം. അഭയാരണ്യത്തിലെ കാടുകൾ ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ്. ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ് കോടനാട് വർഷം തോറും എത്തുന്നത്. ആനപ്പിണ്ടവും മൃഗങ്ങളുടെ വിസർജ്യവും ഭക്ഷണാവശിഷ്ടങ്ങളും ശാസ്ത്രീയമായി സംസ്കരിക്കപ്പെടാത്തത് ഗുരുതര പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പെരിയാറിനോട് ചേർന്ന് കിടക്കുന്ന ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നിന്നും മഴക്കാലമായാൽ മലിനജലം നദിയിലേക്കൊഴുകും. കൂടാതെ സംസ്കരിക്കപ്പെടാത്ത ആനപ്പിണ്ടവും തീറ്റ കഴിഞ്ഞ് ബാക്കി വരുന്ന ഭക്ഷണാവശിഷ്ടങ്ങളും മാലിന്യ പ്രശ്നം ഗുരുതരമാക്കി. ഈ സാഹചര്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആരോഗ്യമുള്ള ഒരു ആന 100 മുതൽ 150 പിണ്ടം ഒരു ദിവസം പുറന്തള്ളും. ഇത് ജൈവവളമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. ഈ ഒരു പദ്ധതിയിലൂടെ ഇവിടെ വർഷങ്ങളായിട്ട് ഉള്ള മാലിന്യ പ്രശ്നം പരിഹരിക്കപ്പെടും. ആനകളുടെ വേസ്റ്റ്, അവയുടെ ആനപ്പിണ്ടം
ഇതെല്ലാം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന ഒരു രീതിയാണ് ഈ പദ്ധതിയിലൂടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത്. ആനപ്പിണ്ടം സംസ്കരിക്കുന്നതിന് തമ്പൂർ മുഴി മോഡൽ 10 എയറോബിക് കമ്പോസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയിൽ നിക്ഷേപിക്കുന്ന അവശിഷ്ടം 60 ദിവസം കഴിയുമ്പോൾ ബാക്ടീരിയയുടെ പ്രവർത്തനത്താൽ പൊടിഞ്ഞ് ജൈവവളമായി മാറും. ഇത് പാക്കറ്റുകളിലാക്കി വിൽക്കാനാണ് പദ്ധതി. ന്യൂസ് 18 കോടനാട്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കാം. കേരളവും ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ഗ്രൂപ്പും 4 കുടുംബങ്ങൾക്കാണ് സാമ്പത്തിക സഹായം നൽകിയത്. ഉത്തരവാദിത്തമുള്ള മാധ്യമ പ്രവർത്തനത്തിന്റെ ഉദാഹരണമാണ് ന്യൂസ് 18 ഇടപെടലെന്ന് ആസ്റ്റർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ പറഞ്ഞു. വിദേശത്ത് വച്ച് കോവിഡ് ബാധിച്ച് മരിച്ചവരെ ഒരു നോക്ക് കാണാൻ പോലുമാകാതെ തളർന്നുപോയ കുടുംബാംഗങ്ങൾ, പഠനം മുടങ്ങിപ്പോയ മക്കൾ, വീടുപണി നിലച്ചുപോയവർ, ഗൾഫിൽ ഒരു വിളക്കണഞ്ഞപ്പോൾ കേരളത്തിലെ നിരവധി വീടുകളിലാണ് ഇരുൾ പടർന്നത്. അവർക്ക് ഒരു കൈത്താങ് തേടുകയായിരുന്നു ന്യൂസ് 18 വാർത്തകളും തത്സമയ ചർച്ചകളും. ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പനടക്കം നിരവധി പേർ സഹായ വാഗ്ദാനങ്ങളുമായി എത്തി. ആസ്റ്ററിന്റെ വിവിധ ആശുപത്രികളിൽ വെച്ചാണ് സഹായം വിതരണം ചെയ്തത്. കോഴിക്കോട് ആസ്റ്റർ മിംസിൽ സിഇഒ ഫർഹാൻ മുഹമ്മദ് സഹായധനം വിതരണം ചെയ്തു. റാസൽ ഖേമയിൽ കോവിഡ് ബാധിച്ച് മരിച്ച കുറ്റ്യാടി സ്വദേശി പവിത്രന്റെയും സൗദിയിൽ മരിച്ച ചെങ്ങോട്ടുകാവ് സ്വദേശി സമദന്നെയും ബന്ധുക്കൾ സഹായധനം ഏറ്റുവാങ്ങി. മിംസ് സിഎഫ്ഒ അർജുൻ വിജയകുമാർ, ഡോക്ടർ വേണുഗോപാൽ, മുഹമ്മദ് ഈസ തുടങ്ങിയവർ പങ്കെടുത്തു. വളാഞ്ചേരി കരേക്കാട് സാലിഹിന്റെ കുടുംബത്തിന് കോട്ടക്കൽ ആസ്റ്റർ മിംസിൽ നടന്ന ചടങ്ങിൽ സഹായധനം കൈമാറി. ആസ്റ്റർ മിംസ് ഡയറക്ടർ നിത്യാനന്ദ, സീനിയർ മാനേജർ സി എച്ച് നൌഷാദ്, മെഡിക്കൽ സർവീസ് ഡെപ്യൂട്ടി ചീഫ് സുമിത് എസ് മാലിക് എന്നിവർ പങ്കെടുത്തു. അബുദാബിയിൽ മരിച്ച കൊല്ലം കൂട്ടിക്കട സ്വദേശി ശ്രീറാമിന്റെ കുടുംബത്തിനുള്ള സഹായം കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ വെച്ച് സിഒഒ അമ്പിളി വിജയരാഘവൻ കൈമാറി. ഡി എം ഫൗണ്ടേഷൻ സീനിയർ മാനേജർ ലത്തീഫ് കാസിം, അസിസ്റ്റന്റ് മാനേജർ അബ്ദുൾ സലാം മൂപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്തകൾക്കും ചർച്ചകൾക്കും അപ്പുറം ദുരിതബാധിതരെ മറന്നുപോകാത്ത ന്യൂസ് 18 സാമൂഹ്യ ഉത്തരവാദിത്തം മാതൃകാപരമാണെന്ന് ആസ്റ്റർ ചെയർമാൻ ഡോക്ടർ ആസാദ് മൂപ്പൻ അഭിപ്രായപ്പെട്ടു. ന്യൂസ് 18 അത് ഫോളോ അപ്പ് ചെയ്യുകയും അതിനുശേഷം ആ ചർച്ചയിൽ പങ്കെടുത്ത 4 കുടുംബങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. അവർക്ക് ഒരു സഹായം എത്തിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയതിന് ഞാൻ നന്ദി അറിയിക്കട്ടെ. സഹായം ഏറ്റുവാങ്ങുമ്പോൾ പലരും വിങ്ങിപ്പൊട്ടി. നന്ദി പറയാൻ അവർക്ക് വാക്കുകൾ ഉണ്ടായിരുന്നില്ല. ഈ സഹായം വലിയൊരു സഹായമാണ്, ചെറിയ സഹായമല്ല. അപ്പോൾ അതിനെപ്പറ്റി പറയാനുള്ളൂ, മകൻ്റെ നിര്യാണത്തിലെ കേൾക്കുന്ന ഒരു കുടുംബമാണ്. കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. ഈ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത ആസ്റ്റർ മെഡിസിറ്റിക്കും ന്യൂസ് 18 ചാനലിനും ഒരുപാട് നന്ദി. കോവിഡ് തകർത്തെറിഞ്ഞ ജീവിതങ്ങൾ തിരിച്ചുപിടിക്കാൻ ഇവർക്ക് ഈ സഹായം മതിയാകില്ല. എങ്കിലും ചെറിയ ഒരു കൈത്താങ്ങ്, ഉത്തരവാദിത്തത്തോടെയുള്ള ഒരു ഇടപെടൽ. കൊച്ചി കോഴിക്കോട് ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 മലപ്പുറം. ഇടമലക്കുടിയിലെ ആദിവാസി കുട്ടികൾക്ക് മിൽമ എറണാകുളം യൂണിറ്റിന്റെ കൈത്താങ്ങ്. 5 ലക്ഷത്തോളം രൂപയുടെ ഓൺലൈൻ പഠനോപകരണങ്ങളാണ് മിൽമ 26 കുടികളിലായി വിതരണം ചെയ്തത്. പഠനം പ്രതിസന്ധിയിലായ ആദിവാസി കുട്ടികൾക്കാണ് മിൽമയുടെ സഹായം എത്തിയത്. മിൽമ എറണാകുളം മേഖലാ യൂണിയൻ ചെയർമാൻ ജോൺ തെരുവത്തിന്റെ നേതൃത്വത്തിൽ സോളാർ സംവിധാനവും ടിവിയും 15 മാസത്തേക്ക് ചാർജ് ചെയ്ത ഡിഷ് ടിവിയും വിവിധ കുടികളിൽ എത്തിച്ചു നൽകി. 5 ലക്ഷത്തോളം രൂപയുടെ പഠനോപകരണങ്ങളാണ് 26 കുടികളിലായി മിൽമ എത്തിച്ചത്. എറണാകുളം മേഖലാ യൂണിയൻ ക്ഷീര മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ അഭികസന മേഖലയിലുള്ള കുട്ടികളെ സഹായിക്കുന്നതിനും വേണ്ടിയുള്ള പദ്ധതിയാണ് എറണാകുളം മേഖലാ യൂണിയൻ നടപ്പിലാക്കിയിരിക്കുന്നത്. പഠനോപകരണങ്ങളുടെ വിതരണവും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ പൗലോസ് നിർവഹിച്ചു. ന്യൂസ് 18 ഇടമലക്കുടി. 8 വർഷം മുൻപ് കളിക്കളത്തിൽ പരുക്കേറ്റ് വീണ മുൻ കേരള ഫുട്ബോൾ ടീം അംഗവും തൊടുപുഴ സ്വദേശിയുമായ സനീഷ് ബാബു സർക്കാർ സഹായം തേടുന്നു. കളിക്കിടെ എതിർ ടീം അംഗത്തിന്റെ തൊഴിയേറ്റ് കിടപ്പിലായ സനീഷ് വർഷങ്ങൾ നീണ്ട ചികിത്സയ്ക്കൊടുവിലാണ് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയത്. നിരവധി കായിക താരങ്ങൾക്ക് സർക്കാർ ജോലി നൽകിയിട്ടുണ്ടെങ്കിലും കളിക്കളത്തിൽ വീണുപോയ സനീഷിനെ തേടി ഇതൊന്നും എത്തിയില്ല. 22-ാം വയസ്സിലാണ് കളിക്കിടെ എതിർ ടീം അംഗത്തിന്റെ തൊഴിയേറ്റ് സനീഷ് വീണുപോയത്. കാഴ്ചയും ഭാഗികമായി നഷ്ടപ്പെട്ടു. നീണ്ട ചികിത്സയ്ക്കൊടുവിലാണ് സനീഷിന് എഴുന്നേറ്റ് നടക്കാനായത്. എൻ്റെ കൂടെ കളിച്ച കളിക്കാർക്കെല്ലാം സർക്കാർ ജോലി നൽകുകയുണ്ടായി. എനിക്ക് പരിക്ക് പറ്റിയത് തൊട്ട് എനിക്ക് ജോലി താൽക്കാലികമായ ഒരു ജോലി തന്നത്. അത് തുടർന്ന് എനിക്കത് സ്ഥിരമായി ഉൾപ്പെടുത്തുന്നതാണ് എൻ്റെ പ്രതീക്ഷ. ഇപ്പോൾ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ എൻ്റെ ജീവിതം
പ്രതിസന്ധിയിലാണ്. ഒരു വാടക വീട്ടിലാണ്, മുട്ടത്തിനടുത്തുള്ള ഒരു വാടക വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. കോച്ചും മുൻ സന്തോഷ് ട്രോഫി താരവുമായ സലീംകുട്ടിയുടെ സഹായത്തോടെ മൂന്നാറിലെ സർക്കാർ സ്റ്റേഡിയത്തിൽ താൽക്കാലിക ജോലിയുണ്ടെങ്കിലും വാടക വീട്ടിലെ ദുരിതങ്ങളിൽ നിന്ന് കരകയറാൻ ഈ ചെറുപ്പക്കാരന് സർക്കാർ സഹായം കൂടിയേ തീരൂ. സനീഷ് ബാബു സബ് ജൂനിയർ, ജൂനിയർ അണ്ടർ 21 ഒക്കെ കേരളത്തിൻ്റെ മികച്ച നിലയിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരുന്നു. അന്ന് കേരള യൂണിവേഴ്സിറ്റി ഓൾ ഇന്ത്യ ഇൻ്റർവേഴ്സിറ്റി മത്സരത്തിൽ അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ വെച്ചായിരുന്നു ചാമ്പ്യൻഷിപ്പ്. അതിൽ കേരള യൂണിവേഴ്സിറ്റി റണ്ണറപ്പായ പ്രധാന താരമായിരുന്നു സനീഷ് ബാബു. തലയ്ക്ക് അടികിട്ടി കോമയായിപ്പോയി. എന്നിട്ട് ഗവൺമെൻറ് ഇടപെട്ടാണ് അന്ന് ചികിത്സയൊക്കെ ചെയ്ത് ഇവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടത്. ഇനി കളിക്കാനും പഠിക്കാനും പറ്റത്തില്ലാത്തൊരു സാഹചര്യമാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണിനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മെഡിൽ അബ്ലോണിറ്റേക്കൊക്കെ ഭയങ്കരമായിട്ട് പരിക്കുകളുണ്ട്. ഇപ്പോഴും ചികിത്സയിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബ ജീവിത അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദാരിദ്ര്യം. ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ ഇത്രയും ഉന്നത നിലയിൽ കളിച്ചിട്ടും അദ്ദേഹത്തിനൊരു ജോലി കിട്ടാത്ത വലിയ ദുഃഖത്തിലാണ് ഞങ്ങളെല്ലാം. വീണ്ടും സജീവമായി കളത്തിലിറങ്ങാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലെങ്കിലും ജീവിതം കീഴ്മറിച്ച കാൽപന്തിനോട് ഇപ്പോഴും വല്ലാത്ത ഇഷ്ടമാണ് സനീഷിന്. ഇനിയും പഴയതുപോലെ കളിക്കളത്തിലേക്ക് തിരിച്ചു വരണമെന്ന ആഗ്രഹവും ഈ ചെറുപ്പക്കാരനുണ്ട്. ന്യൂസ് 18 തൊടുപുഴ. ഇരുവൃക്കകളും തകരാറിലായ നിർധന യുവാവ് സഹായം തേടുന്നു. കൊട്ടാരക്കര തലച്ചിറ സ്വദേശി സുരേഷ് ബാബുവാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി സഹായം തേടുന്നത്. 5 വർഷമായി കിഡ്നി സംബന്ധമായ അസുഖത്താൽ ദുരിതമനുഭവിക്കുകയാണ് സുരേഷ് ബാബു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നിർദ്ദേശപ്രകാരം കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ നടന്നുവരുന്നത്. ആഴ്ചയിൽ 2 ഡയാലിസിസ് മുടങ്ങാതെ ചെയ്തു വരുന്നതിനാൽ കുടുംബം ബുദ്ധിമുട്ടിലാണ്. എനിക്കൊരു ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. എല്ലാ നല്ലവരായ ആൾക്കാരിൽ നിന്നും, എല്ലാ നല്ല ജനങ്ങളിൽ നിന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എന്നെ അന്വേഷിക്കുവാനും എനിക്ക് റെസ്പോൺസറെ കണ്ടെത്തി തരുവാനൊക്കെയും നിങ്ങളോട് ഞാൻ യാചിക്കുകയാണ്. കാരണം മറ്റ് മാർഗങ്ങളില്ലാത്തത് കൊണ്ടാണ് ഈ ചാനലിന് മുന്നിൽ ഞാൻ എൻ്റെ മനസ്സ് ഞാൻ തുറക്കേണ്ടി എനിക്ക് വന്നിരിക്കുന്നത്. ഏതു നിമിഷവും തകർന്നേക്കാവുന്ന വീട്ടിലാണ് കുടുംബം കഴിയുന്നത്. 2 പെൺമക്കളുടെ പഠനവും തുടർന്നുള്ള ജീവിതവും വഴിമുട്ടിയിരിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളാണ്, 6-9 വയസ്സും പ്രായമുള്ള കുഞ്ഞുങ്ങളാണ്. അവരെ ഞങ്ങൾക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കണം. അപ്പം അതിനുള്ള സാഹചര്യം കിട്ടണമെങ്കിൽ ഭർത്താവ് സുഖം പ്രാപിച്ചു വന്നാലേ ഞങ്ങൾക്ക് അതിന് കഴിയത്തുള്ളൂ. അപ്പം എത്രയും പെട്ടെന്ന് ഒരു ട്രാൻസ്പ്ലാന്റ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനുള്ള എല്ലാ വഴികളും ഞങ്ങൾക്ക് ഒരുക്കി തരണം. കൊട്ടാരക്കരയിലുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്താണ് സുരേഷ് കുടുംബം പുലർത്തിയിരുന്നത്. ആകെയുള്ള വീടിന്റെ പ്രമാണം ലോണിനായി ബാങ്കിലാണ്. സഹായമുണ്ടെങ്കിൽ മാത്രമേ സുരേഷിന്റെ കുടുംബത്തിന് മുന്നോട്ട് പോകാനാകൂ. ന്യൂസ് 18 കൊട്ടാരക്കര. ഇതോടെ നാട്ടുവർത്തമാനം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കാം.